Hello friends, welcome to Wide Angle Reviews. I am here with the Royal Enfield Interceptor 650 model. I am here with the bike in the bag. I am here with the bike in the review. I am here with the bike in the review. If you support this channel, subscribe to the bell icon and hit the bell icon. I have 3-4 videos in the channel. I am here with the bike. Now, you have a Royal Enfield Interceptor 650 bike. If you have a first look, we have a retro model bike. We have a dual silencer. We have a retro feel. We have a four-stroke engine, parallel twin technology, SOHC technology. Single overhead camshaft technology and use cheyidukana cylinders 2 cylinder aanu maximum torque varunnu namukku 52 Nm at 4000 rpm namukku vannathu pinna rear brake adavalla front brake kaaryangalukku namukku disc kaaryangala ith abs varuna aduthu varunnana pinna body type nammal nokkiyana ningalku ellarku ariyan pattum idoru café racer bikes inda aa oru category padutha vetravuna oru bike aatana enikku thoniyathu nammal sadichirundengil namukku aa oru thunderbolt il ubayichana dual dials aanu namukku kittunathu digital meterum kaaryangalukku varunnundu tank nammal sadikkanengil 12.5 liters inde tank aanu varunnathu adum idinde korchu karyangalokke undu adu korchu enikku korchu default aayittu thoniyundathu ningal end vare kaana end vare kandu kaniya njan karyangalokke parayunnathu seat nammal sadikkane single seat aanu varunnathu adu namukku palaye oru kalagattam feel cheyyana oru seat a koduthana nalla oru standard stitching karyangalum with aarida oru emblem karyangalokke seal aayittu varunnathu rear light ഒക്കെ നോക്കിയാണെങ്കിൽ കറക്റ്റ് നമ്മൾ പണ്ടത്തെ രാജദൂത് ആ ഒരു ബൈക്കിൻ്റെ ഒക്കെ ചെറുതായിട്ടുള്ള ഒരു സാമ്യം നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ സൈലൻസർ ആണ് ഇത് വർക്കിംഗ് ആണ് രണ്ടും വർക്കിംഗ് ആണ് ആക്റ്റീവ് ആണ് പിന്നെ ഷോക്കൊക്കെ നോർമലായ എൻഫീൽഡിൽ വന്ന പോലത്തെ അഡ്ജസ്റ്റബിൾ ഷോക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ്റർസെപ്റ്ററിൻ്റെ ആ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം സിൽവർ കം ഗോൾഡ് പ്ലേറ്റിങ്ങിലുള്ള ഒരു ലോഗോ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ നമുക്ക് ടാങ്കിൽ കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഈ എൻജിൻ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചിട്ട് സംസാരിക്കാനുണ്ട് നിങ്ങൾ എൻ്റെ വരെ കാണാം എൻ്റെ കുറച്ച് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കാരണം ആ ലോഗോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എടുത്ത് കാണാൻ പറ്റും വിത്ത് ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് കൂടി വന്നിട്ടുണ്ട് ഭംഗി കൂട്ടുന്നുണ്ട് അതിൻ്റെ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു ഷീൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ക്രോം ഫിനിഷ് ഹാൻഡിലാണ് കൊടുത്തത് മിക്ക ബൈക്കിലും നമുക്ക് കാണാൻ പറ്റില്ല അത് പിന്നെ റൗണ്ട് ഹെഡ് ലൈറ്റ് ഒരു റെട്രോ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് പഴയ രീതിയിലുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊടുത്തേക്കണം ഇതൊക്കെ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാനുണ്ട് നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റോഡിലേക്ക് എടുത്തു നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ ഓക്കെ റൈഡ് ചെയ്ത് ഞാൻ കുറച്ച് ദൂരം വന്നു എനിക്ക് ഫീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നത് 47.65 PS at 7100 RPM നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വാൽവ് 4 സിലിണ്ടർ വാൽവ്സ് ആണ് നമുക്ക് വരുന്നത് പിന്നെ അതിൻ്റെ കംപ്രഷൻ റേഷ്യോ നമുക്ക് 9:5:1 കംപ്രഷൻ റേഷ്യോ നമുക്ക് വരുന്നുണ്ട് ഈ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 648 CC ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇതിന് വരുന്നത് ആ പവർ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് എസ്പെഷ്യലി ഒരു ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് നമുക്ക് ആ കറക്റ്റ് 650 CC ആ ഒരു എഫക്ട് നമുക്ക് നമ്മുടെ ആ റൈഡിൽ നമുക്ക് അതിലേക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 52 Nm അറ്റ് 4000 RPM നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ റൈഡിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ ചെറിയ കുറച്ച് ദൂരമാണ് പോയിട്ട് ഒരു 5 കിലോമീറ്റർ അറൗണ്ട് ഞാൻ പോയിട്ടുള്ളൂ പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ആ ഫീൽ നമുക്ക് കിട്ടി ഇത്ര ചെറിയൊരു ഡ്രൈവിൽ തന്നെ പിന്നെ കൂളിംഗ് സിസ്റ്റം നമുക്ക് അറിയാവുന്ന പോലെ എയർ കൂൾഡ് ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത് അങ്ങനെ റൈഡ് കഴിഞ്ഞതേ വന്ന് ഒന്നും പറയാനില്ല അടിപൊളി വണ്ടി നല്ലൊരു സ്മൂത്ത് വണ്ടി സിറ്റി റൈഡായാലും അല്ലെങ്കിൽ ലോങ് ആയാലും ഇപ്പോൾ ഞാൻ ഹൈവേയിൽ കൂടി നോക്കി അതേപോലെ തന്നെ ഗട്ടേഴ്സും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തു വളരെ സ്മൂത്തായിട്ടുള്ള വണ്ടി സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഹോണ്ടയുടെ ഡിയോ ഒക്കെ ഓടിക്കുമ്പോൾ ഉള്ള സ്മൂത്ത്നെസ് ആക്റ്റീവ് ഒക്കെ ഓടിക്കുമ്പോൾ ഉള്ള സ്മൂത്ത്നെസ് ഇല്ല അത്രയും സ്മൂത്ത്നെസ്സാണ് ഇതിനകത്ത് വന്ന് വൈബ്രേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഈ റോയൽ എൻഫീൽഡ് അങ്ങനെ ഇത്ര വൈബ്രേഷൻ ഇല്ലാത്ത വണ്ടി ഇറക്കിയാണ് പിന്നെ നമ്മൾ ആ റോയൽ എൻഫീൽഡിൻ്റെ 350X ഒക്കെ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനൊരു വാട്ടർ ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നത് പക്ഷേ ഇതിനകത്താണെങ്കിൽ നമുക്ക് സീറോ വൈബ്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് വണ്ടി പോകണം ഇത്രയും സ്മൂത്തായിട്ട് എങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ പറ്റണമെന്ന് നമുക്ക് ആലോചിച്ചു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു
സിറ്റി ഒരു വെഹിക്കിളായിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. നമുക്ക് ലോങ് അല്ലെങ്കിൽ ട്രിപ്പ് അല്ലെങ്കിൽ എന്താ പറയുക റൈഡേഴ്സിനൊക്കെ പറ്റിയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. പിന്നെ വേറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതൊരു അധികം ഹൈറ്റ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് കുറവാണ്, സീറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഹൈറ്റ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം, ഇതൊരു ഇവിടെ നമുക്ക് കാലിനോ കുറച്ച് ഹീറ്റും കാര്യങ്ങളൊക്കെ കാലിലേക്ക് ചെറുതായിട്ട് അടിക്കേണ്ട, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടയർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇതിൻ്റെ ഡിസ്ക്, ഈ ഡിസ്ക് വരുന്നത് ABS ഡിസ്ക്കാണ്. ഇത് നല്ലൊരു വൈഡായിട്ടാണ് അതിൻ്റെ ഡിസ്ക്കും കാര്യങ്ങളെല്ലാം പോയേക്കണം. നല്ല ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ വേറെ ഇതിൻ്റെ ഷീൽഡ് കണ്ടോ, ഈ ഷീൽഡ് നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഷീൽഡ് കിട്ടും. വേണമെങ്കിൽ കുറച്ച് ഹൈറ്റിൽ ഈ ഷീൽഡ് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഈ ഒരു നോർമൽ ഷീൽഡ് നമുക്ക് ഇതിലൂടെ വരും. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ ഗാർഡ് കാണാൻ പറ്റും. ഈ ഗാർഡ് കണ്ടോ, ഈ ഗാർഡ് ചെറുതുണ്ട് വലുതുണ്ട്, ക്രാഷ് ഗാർഡാണ്. ചെറുതുണ്ട് ഇതിൻ്റെ വലുതും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗാർഡ് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഈ നമ്മുടെ ഹീറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹീറ്റ് കാൽമുട്ടടിക്കാൻ വേണ്ടി ഒരു ഗാർഡാണ് ഈ വന്നിട്ട്. ഈ ബ്ലാക്ക് ജസ്റ്റ് ഭയങ്കര ചെറുതാണിത്, അത് നോക്കാം. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വരുന്ന ആ ഷോക്ക് രീതിയിലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്കും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഈ വണ്ടിനെ കുറിച്ച് ഇനി എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു നോബ് കണ്ടോ, ഈ ഫ്യൂവലിൻ്റെ നോബ്, ഇത് ഒരു ഡീഫോൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് നമ്മളുണ്ടാവും, ഇതിങ്ങനെ പൊക്കി പിടിക്കേണ്ടി വരും. അത് വളരെ ഒരു മോശം ഡീഫോൾട്ടായിട്ട് ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാലുണ്ട്, ഒരു കാല് ഇങ്ങോട്ട് ചേർന്നിരിക്കുകയാണ്. നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ ഈ ഒരു ഫുട്ട് റെസ്റ്റ്, ഈ ഒരു ഫുട്ട് റെസ്റ്റ് നമ്മുടെ കാലിന് ജസ്റ്റ് ഒന്ന് കുത്തണ പോലെ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും തോന്നുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നം ഒന്നും തരാം. ഇപ്പോൾ ഉണ്ടോ, ഇത് ഫുട്ട് റെസ്റ്റ്, ഗിയർ, അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റാൻഡ്, ഇതിൻ്റെ എല്ലാം കൂടി ഒരു ജാം കൂടെ ആവുന്നുണ്ട്. നമുക്ക് കാലിൽ വയ്ക്കാൻ സ്പേസ് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് കുറവുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിട്ട് ഒന്ന് ചരിയാണെന്നുണ്ടെങ്കിൽ ഈ ഫുട്ട് റെസ്റ്റ് നമ്മുടെ കാലുമോട്ട് ജസ്റ്റ് ഒന്ന് തുളഞ്ഞു കയറാനുള്ള എനിക്കത് തോന്നി. പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തണ്ടർ ബേർഡിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളാണ് വന്നേക്കണം. പിന്നെ സാരി ഗാർഡ് വരുന്നുണ്ട്. ഈ രണ്ട് സൈലൻസറും വർക്കിംഗ് ആണ്, അത് ഡമ്മി ഒന്നുമല്ല, കറക്റ്റ് വർക്കിംഗ് ഡ്യുവലാണ്. പിന്നെ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർസെപ്റ്ററിൻ്റെ ആ ബ്രാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വേറെ ആ ഗാർഡ് ഇവിടെ നമുക്ക് അത്യാവശ്യം പ്രൊജക്റ്റ് തന്നെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നുണ്ട്, ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ. ഇതാണ് ഡയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയലിനകത്ത് നമുക്ക് ആ ഒരു ഫ്യൂൽ ഗേജ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കും. പിന്നെ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എൻജിൻ്റെ ആ ഒരു വാണിംഗ് ലൈറ്റ്, അതുപോലെ തന്നെ ന്യൂട്രൽ ABS, ഓയിൽ, ബാറ്ററി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഇൻഡിക്കേഷൻ നമുക്ക് ഈ ഒരു മീറ്ററിൽ നിന്ന് കാണാൻ പറ്റും. ടയർ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടോ, പിറലിയുടെ ടയറാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല 190 18 inch ടയറാണ് നമുക്ക് വന്നിരിക്കുന്നത്, ട്യൂബ്ലെസ് അല്ല. പിന്നെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ. റേഡിയേറ്റർ എല്ലാം ഒരു കറക്റ്റ് ഒരു അലൈൻമെൻറ്റിൽ അവിടുത്തെ ആ ഒരു എന്താ പറയുക സെൻട്രൽ കൺസോളിൻ്റെ അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. എക്സ്ട്രാ കയറ്റിയാണ് മിററാണ്. ഇത് 4000 രൂപയാണ് ഈ ഒരു മിററിൻ്റെ ആ ഒരു കോസ്റ്റ് വരുന്നത് കേട്ടോ. ഇത് റൈഡിങ് മിറർ എന്നാണ് പറയുന്നത് അതിൻ്റെ. പിന്നെ വേറെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോക്കിൻ്റെ ഈ ഒരു കവർ വരുന്നത്, ഇത് എക്സ്ട്രാ വന്നേക്കണാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷറുണ്ട്. ഇത് എന്ത് ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല, ഇത് എക്സ്ട്രാ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഹാൻഡിൽ വന്നേക്കണ ഈ ഒരു ബ്രാൻഡിങ് ഉണ്ടോ, ഈ റൗണ്ട് ബ്രാൻഡിങ്, ഇതും എക്സ്ട്രാ വന്നേക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ രണ്ട് കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇതിൻ്റെ മൈലേജ്. ഇതിൻ്റെ മൈലേജ് നമുക്ക് 20 to 25 kilometers, അതിൻ്റെ ഇടയിൽ മാത്രം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രൈസ്, പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2,34,448 rupees ആണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡ് വരുമ്പോൾ നിങ്ങൾക്ക് 3,02,257 rupees ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ 19K ഇൻഷുറൻസ് വരും, 19,000 അറൗണ്ട് ഇൻഷുറൻസ് വരും. അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 അഡീഷണൽ ഫിറ്റിങ്സ് വരും. അപ്പോൾ മൊത്തം നിങ്ങൾ വണ്ടി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് 3,02,000 ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നതാണ്.
പിന്നെ എൻ്റെ ഒരു അഡ്വൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബൈക്ക് ജസ്റ്റ് റൈഡിങ് ലോങ് റൈഡ്സ് അല്ലെങ്കിൽ ട്രിപ്പേഴ്സ് വേണ്ടി മാത്രമുള്ള ഒരു ബൈക്കാണിത്. ഇതൊരു ടൗണിൽ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാഫിക് കൂടി യാത്ര ചെയ്യാനോ ഒന്നും ഈ ബൈക്ക് ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം ഇതിൻ്റെ ഒരു റൈഡിങ് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമാണ്. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ സീറ്റ് കാര്യങ്ങളൊക്കെ വന്നെ, അപ്പോൾ റൈഡിങ് തന്നെ ഒരു 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 പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രിപ്പേഴ്സ് അല്ലെങ്കിൽ ബൈക്കേഴ്സ് അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു 650cc ഇൻ്റർസെപ്റ്റർ വരുന്നത്. പിന്നെ ഇത്രയും ആയിരുന്നു എൻ്റെ ഒരു റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.